നികുതി കുടിശ്ശികയും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ഭീമമായ സംഖ്യ ആവശ്യമായതോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിൽ. ബസ്സുകൾ ഭൂരിഭാഗവും സർവീസ് നിർത്തിവെക്കുകയോ കൂടി ചെയ്തതോടെ യാത്രാക്ലേശവും വർദ്ധിച്ചു. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും വലിയ പ്രയാസത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായം വീണ്ടും ബാധ്യതയുടെ പടുകുഴിയിലാണെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. നികുതി ഇൻഷുറൻസ് കുടിശ്ശികളുടെ പേരിൽ മൂന്നിലൊന്ന് ബസ്സുകളും നിരത്തുകളിലിറങ്ങാനാവാതെ കട്ടപ്പുറത്താണ്. ഇതോടെ നാട്ടിൽ യാത്രാക്ലേശവും രൂക്ഷമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഴയപടി പ്രവർത്തനം തുടങ്ങിയതോടെയാണ് യാത്രാ ബുദ്ധിമുട്ട് ഏറിയത്. ഗ്രാമീണ മേഖലകളിലാണ് ബസ്സുകളുടെ അഭാവം ഏറെയുള്ളത്. കോഴിക്കോട് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തിയിരുന്ന പല റൂട്ടുകളിലും ബസ്സുകളില്ലാത്ത സ്ഥിതിയാണ്. KSRTCയും ഗ്രാമീണ സർവീസുകൾ കോവിഡ് കാലത്തിന് ശേഷം പഴയ നിലയിൽ പുനരാരംഭിച്ചിട്ടില്ല. സ്കൂൾ, കോളേജ്, ഓഫീസ് സമയങ്ങളിൽ പോലും ആവശ്യാനുസരണം സർവീസുകളില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലെ നികുതി കുടിശ്ശികയാണ് ബസ്സുകൾ ഏറെ ബുദ്ധിമുട്ടിലാക്കിയത്. 48 സീറ്റുകളുള്ള സ്വകാര്യ ബസ് 3 മാസത്തേക്ക് 30,000 രൂപ നികുതി അടയ്ക്കണം. കോവിഡിൻ്റെ ആദ്യകാലഘട്ടത്തിൽ സർവീസ് നിർത്തിവച്ചപ്പോൾ ചില ഇളവുകൾ സർക്കാർ നൽകിയിരുന്നു. 2021 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. പിന്നീടുള്ള ക്വാർട്ടറിൽ പകുതി നികുതിയാണ് അടച്ചത്. എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസ നികുതി ബസ് ഉടമകളെ പ്രതിസന്ധിയിലാക്കി. ഇതിൽ ഇളവ് പ്രതീക്ഷിച്ചിരുന്നവരാണ് ബുദ്ധിമുട്ടിലായത്. ഡിസംബർ 31-നകം നികുതി അടയ്ക്കാൻ കഴിയാതെ നിന്നവർക്ക് ബസ്സുകൾ നിരത്തിലിറക്കാൻ കഴിയാതെയായി. ജില്ലയിൽ 90% ബസ്സുകളും ഇത്തരത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. ഇതിനിടെ കോവിഡിന്റെ 3-ാം തരംഗം കൂടി എത്തിയതോടെ പല ബസ്സുകളും സർവീസ് നിർത്തിവച്ചു. ജനുവരിയിൽ നിരത്തിലിറങ്ങിയ ബസ്സുകൾ 10% പിഴ കൂടി ചേർത്താണ് നികുതി അടച്ചത്. ഫെബ്രുവരിയിൽ കുടിശ്ശിക അടയ്ക്കണമെങ്കിൽ 20% പിഴ. സർക്കാർ അനുവദിച്ചതനുസരിച്ച് തവണകളായി നികുതി അടവിന് അനുമതിയുണ്ട്. എന്നാൽ അത്തരത്തിൽ പണമടയ്ക്കുന്നവർ 50% പിഴ കൂടി ചേർത്താണ് അടയ്ക്കേണ്ടത്. ഇതിനിടെ ജനുവരി മുതൽ മാർച്ച് 31 വരെയുള്ള ത്രൈമാസ നികുതി അടയ്ക്കാനുള്ള സമയവുമായെന്ന് ബസ് ഉടമകൾ പറയുന്നു. കഴിഞ്ഞ 14 മുതൽ മാർച്ച് 31 വരെയാണ് ഇതിനുള്ള കാലാവധി. 70,000 രൂപയാണ് ബസ്സുകൾക്കുള്ള ഇൻഷുറൻസ്. യാത്രക്കാരുടെ കുറവും കോവിഡ് പ്രതിസന്ധിയുമെല്ലാം കാരണം വരുമാനം നിലച്ച കാലയളവിലെ നികുതി ഇൻഷുറൻസ് തുകകളിൽ ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ കേരള ബാങ്ക് മുഖേന ഓരോ ബസ്സുടമയ്ക്കും 2 ലക്ഷം രൂപയുടെ വായ്പ നൽകാമെന്ന് അറിയിച്ചെങ്കിലും ഇതിൻ്റെ നൂലാമാലകളും ഏറെയായിരുന്നു. 9% പലിശയ്ക്കുള്ള വായ്പയാണിത്. കൃത്യമായി തിരിച്ചടവിൽ പലിശയിൽ 50% ഇളവും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പലരും വായ്പയ്ക്ക് അപേക്ഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.